ഇന്ത്യയിൽ മാക്സി സ്കൂട്ടറുകളുടെ സെഗ്മെന്റ് തുറക്കുന്നത് കൈനറ്റിക് ബ്ലേസിന്റെ 2006 വരവോടെയാണ്. പക്ഷേ വേണ്ടത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് ബ്ലേസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ മറ്റുള്ള സ്കൂട്ടർ ബ്രാൻഡുകളെല്ലാം ഞെട്ടിയെങ്കിലും വിചാരിച്ചൊരു മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റിൽ വിചാരിച്ചൊരു സെയിൽസ് ഉണ്ടാക്കിയെടുക്കാൻ കൈനറ്റിക് ബ്ലേസിന് സാധിച്ചില്ല എന്നുള്ളതാണ് അതിലൊരു ഫെയിലൂറിന് തന്നെ, അല്ലെങ്കിൽ ഒരു മാക്സി സെഗ്മെന്റ് ഇന്ത്യയിൽ നിന്ന് പോകാൻ തന്നെ ഒരു കാരണമായിട്ടുണ്ടായിരുന്നത്. കാരണം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു എബോവ് 150+ സി സി ഉള്ള ഒരു സ്കൂട്ടർ എന്ന് പറയുന്നത് പെട്ടെന്ന് എല്ലാവർക്കും അഫോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാനോ പറ്റാത്ത അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു സെഗ്മെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പിന്നീട് ഈ ഒരു കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് 100-110 cc സെഗ്മെൻറ്റിൽ നിന്ന് സ്കൂട്ടറുകളുടെ കാലം മാറി 125 cc വന്നപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വീണ്ടും ഒരു മാക്സി സെഗ്മെൻ്റ് എന്നുള്ള അല്ലെങ്കിൽ ഒരു മാക്സി സ്റ്റൈൽ സ്കൂട്ടർ എന്നുള്ള രീതിയിലേക്ക് സുസുക്കി അവരുടെ ഗ്ലോബൽ മോഡലായ ബഗ്മാൻ്റെ ഒരു 125 cc എഡിഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. കഴിഞ്ഞ 2 വർഷമായി കാര്യമായ സെയിൽ തന്നെ ആ ഒരു മോഡലിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പേഴ്സണലി ഞാനൊരു ബഗ്മാൻ 125 cc സ്ട്രീറ്റ് മോഡൽ ഓണറാണ് എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ വീണ്ടും ഒരു മാക്സി സ്റ്റൈൽ സെഗ്മെൻറ്റിന് ഇന്ത്യയിൽ ഒരു തുടക്കം കുറിച്ചത് ഇപ്പോൾ റീസെൻ്റായിട്ട് വിപണിയിലുള്ള സുസുക്കി ബഗ്മാൻ 125 സ്ട്രീറ്റ് തന്നെയാണ്. പക്ഷേ ഗ്ലോബൽ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പവർ കുറഞ്ഞ്, വളരെ സൈസിൽ പോലും വളരെ ചെറുതായിട്ട് തോന്നുന്ന ഒരു മോഡലായിട്ടാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് വസ്തുത. പിന്നീട് അപ്രീലിയ അവരുടെ ഒരു 165 cc മോഡൽ ഒരു മാക്സി സൈസ് സ്കൂട്ടർ എന്നുള്ള രീതിയിൽ തന്നെ ഇന്ത്യയിൽ അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇതൊന്നും ആ ഒരു മാക്സി സെഗ്മെൻറ്റ് എന്നുള്ള ഒരു സെഗ്മെൻറ്റിനോട് കാര്യമായ അല്ലെങ്കിൽ ഒരു 100% നീതി പുലർത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്നാൽ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് കുറച്ചുകൂടി ഒരു പെർഫെക്റ്റ് മാക്സി സ്കൂട്ടർ നമുക്ക് പറയാറായിട്ടില്ല എങ്കിൽ പോലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് കുറച്ചുകൂടി നീതി പുലർത്തിക്കൊണ്ട് യമഹ തങ്ങളുടെ ആദ്യ മാക്സി സ്റ്റൈൽ സ്പോർട്സ് സ്കൂട്ടർ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമ്മളിന്ന് ഈ ഒരു എപ്പിസോഡിൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് അറിയാൻ പോകുന്നത്. യമഹ എയറോക്സ് 155 മാക്സി സ്പോർട്സ് സ്കൂട്ടർ. വെൽക്കം ടു RVVR. നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള യമഹയുടെ RM5 എന്നുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലിൻ്റെ ഒരു സ്കൂട്ടർ എഡിഷൻ വന്നാൽ എങ്ങനെയിരിക്കും? ശരിക്കും യമഹ എയറോക്സ് 155 എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് എന്നാണ് ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഡിസൈൻ സൈഡായാലും എൻജിൻ സൈഡായാലും പറയാനുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഒരു ഡിസൈൻ സൈഡ് തന്നെ നോക്കാം. നിലവിൽ വിപണിയിലുള്ള ഇന്ത്യൻ സ്കൂട്ടറുകളിൽ വളരെ യുണീക്കായിട്ടൊരു ഡിസൈനാണ് എയറോക്സ് 155 യമഹ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അതിൻ്റെ ഫ്രണ്ടിലെ ട്വിൻ LED ഹെഡ് ലാമ്പ്സ് നോക്കിക്കഴിഞ്ഞാൽ RM5 വളരെയധികം സാമ്യം തോന്നുന്ന ഒരു ഡിസൈൻ കൺസെപ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലൈറ്റും LED ലൈറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം അതിൻ്റെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം സ്റ്റിൽ ഹാലജൻ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഫ്രണ്ടിലെ ഈ ഒരു യുണീക്നെസ്സിൽ നിന്ന് നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് നിലവിലുള്ള സ്കൂട്ടറുകളിൽ നിന്ന് എന്താണ് ഡിഫറൻസ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കറിയാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇവൻ സുസുക്കി ബഗ്മാൻ ആയാലും അപ്രീലി ആയാലും മറ്റ് സ്കൂട്ടറുകളൊക്കെ ആയാലും നമുക്കറിയാം നമുക്ക് നമ്മൾ സീറ്റിംഗ് പൊസിഷനിൽ നിന്നും ഫ്രണ്ട് ഹാൻഡിലിനും ഇടയിലായിട്ട് കുറച്ച് ഗ്രോസറീസൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സ്പേസോടുകൂടിയാണ് എല്ലാ സ്കൂട്ടറുകളും ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. നിലവിൽ റണ്ണിങ്ങിലുള്ളതും എല്ലാം ആ ഒരു രീതിയിലാണ്. പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു മാക്സി സ്റ്റൈലിനോട് കൂടുതൽ നീതി പുലർത്തിക്കൊണ്ട് സെൻറ്ററിൽ ഒരു സ്പൈൻ അല്ലെങ്കിൽ ഒരു സെൻറ്റർ കൺസോൾ എന്നുള്ള രീതിയിൽ നമുക്ക് ബൈക്കിലൊക്കെ ഇരിക്കുന്ന രീതിയിൽ ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ, എന്നാൽ അത്രത്തോളം ഹൈറ്റിലല്ല, കുറച്ച് താഴ്ച തന്നെയാണ്, ഒരു സ്പൈൻ ലെവലിൽ അല്ലെങ്കിൽ ഒരു സ്പൈൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഒരു പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഒരു ഡിസൈൻ കൂടി ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യം. നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഇതൊരു പെർഫോമൻസ് സ്പോർട്സ് സൈഡ് സ്കൂട്ടറായിട്ട് കണ്ടുകഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് യുണീക്കായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ഒപ്പം മാക്സി സ്റ്റൈലിനോട് കൂടുതൽ നീതി പുലർത്തുന്നു എന്നുള്ളതും നമുക്ക് ഈ ഒരു ഡിസൈനിൽ നിന്ന് മനസ്സിലാവും. ഈ
ഒരു സ്പൈൻ സെൻട്രലിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്ക് അണ്ടർ സീറ്റിന് അടിയിലായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഫ്യൂവൽ ടാങ്ക് മുന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് കൂടുതൽ അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അത് എത്രയുണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് സീറ്റിൽ നിന്ന് അല്ലെങ്കിൽ മാറാതെ തന്നെ ചില മോഡലുകളിലെല്ലാം നമുക്ക് സീറ്റിന് പിന്നിലായിട്ടായിരുന്നു ഈ ഫ്യൂൽ ലിഡ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ബൈക്കിലൊക്കെ കാണുന്നവർ നമ്മുടെ സെൻട്രലായിട്ട് ഫ്യൂൽ ലിഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ അണ്ടർ സീറ്റിംഗ് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 24.5 liter ആണ് എന്നുള്ളതാണ്. ഈവൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്രീലിയയിൽ പോലും നമുക്കൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വസ്തുത കൂടി നമ്മൾ കാണാതെ പോകരുത്. ഇതിൻ്റെ ഡിസൈൻ ഡയമെൻഷൻസിലേക്കും മറ്റ് ഫിഗേഴ്സിലേക്കും വരുമ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 1980 millimeter, വിഡ്ത് എന്ന് പറയുന്നത് 700 millimeter. ഇതിൻ്റെ ഓവറോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 1150 millimeter ആണ്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 790 millimeter ആണ്. വീൽ ബേസ് എന്ന് പറയുന്നത് 1380 millimeter. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 5.5 liter. ഓവറോൾ വെയ്റ്റ് വരുന്നത് 125 kilograms ആണ്. നിലവിലുള്ള അപ്രീലിയ 165 4 kilos കുറവാണ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. 14-inch വീതി കൂടിയ ടയറുകളാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 145 millimeter ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ 5.8-inch ഒരു LCD ഡിസ്പ്ലേ യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഒപ്പം യമഹ വൈ കണക്ട് ആപ്പിൻ്റെ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നൽകിയിരിക്കുന്നു. അതേപോലെ അതിൽ തന്നെ നമുക്ക് കോൾ അലർട്ട്, SMS അലർട്ട്, ഇമെയിൽ അലർട്ട്, ഇവൻ കണക്ഷൻ സ്റ്റാറ്റസ്, മൊബൈൽ ബാറ്ററി സ്റ്റാറ്റസ് എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. കൂടാതെ ഈ ഒരു യമഹ വൈ കണക്ട് ആപ്പ് വഴി നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് റൈഡർ ഡേറ്റയാണ്, ഫ്യൂൽ കൺസപ്ഷൻ, സർവീസ് ഷെഡ്യൂൾ, ലാസ്റ്റ് പാർക്ക് പൊസിഷൻ, മാൽ ഫങ്ഷനിങ് ഇൻഫോർമേഷൻസ്, അതേപോലെ ഒരു ഡാഷ്ബോർഡ്, അതിൽ നമുക്ക് മൊബൈൽ ആപ്പിൽ തന്നെ അറിയാൻ പറ്റുന്ന ഒരു ഡാഷ്ബോർഡ് നൽകുന്നുണ്ട്. ദെൻ മെയിൻ്റനൻസ് റെക്കമെൻഡേഷൻസ് തുടങ്ങിയ ഈ വക കാര്യങ്ങളാണ് അഡീഷണൽ ഫീച്ചേഴ്സായിട്ട് അല്ലെങ്കിൽ യമഹ വൈ കണക്ട് ആപ്പും അതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വഴി നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല യമഹയുടെ റീസെൻ്റായിട്ടുള്ള മോഡൽസിലെല്ലാം കണ്ട എൻജിൻ സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫും ഈ ഒരു ഫീച്ചറായിട്ട് ഈ ഒരു മോഡലിൽ നൽകിയിട്ടുണ്ട്. യമഹയുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേസിംഗ് ബ്ലൂ, ഗ്രേ, വെർമിലിയോൺ എന്നീ രണ്ട് നിറങ്ങളിലാണ് സ്റ്റാൻഡേർഡായി ഈ വാഹനം ഇന്ത്യയിലെത്തുക. കൂടാതെ ഒരു മോൺസ്റ്റർ മോട്ടോ GP എഡിഷൻ, ലിമിറ്റഡ് എഡിഷൻ കളർ കൂടി ഈ ഒരു സീരീസിൽ അല്ലെങ്കിൽ ഈ ഒരു മോഡലിന് യമഹ നൽകുന്നുണ്ട്. ഇനിയാണ് വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എൻജിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്കൂട്ടർ ആയിട്ടാണ് യമഹ എയറോക്സ് 155 ഇന്ത്യയിൽ അവതരിക്കുന്നത്. നമുക്കറിയാം യമഹയുടെ RM5 എന്നുള്ള മോഡൽ RM5 വരുന്ന അതേ സെയിം സീരീസ് VVA ടെക്നോളജിയോട് കൂടിയ അതേ സെയിം സീരീസ് എൻജിനാണ് യമഹ എയറോക്സ് 155 ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. യമഹയുടെ ബ്ലൂ കോർ ടെക്നോളജിയോട് കൂടിയ 165 cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എൻജിൻ വിത്ത് VVA ടെക്നോളജിയാണ് യമഹ എയറോക്സ് 155 നൽകി. ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 8000 RPM 15 horsepower 6500 RPM 13.9 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. യമഹ എയറോക്സിൻ്റെ ഗ്ലോബൽ എഡിഷനിൽ വരുമ്പോൾ ഈ 15 horsepower എന്നുള്ളത് 15.6 horsepower ആയിട്ട് മാറുന്നുണ്ട്. പക്ഷേ യമഹ RM5 വരുന്നതെന്ന് പറയുന്നത് 18.36 horsepower ആണ്. അതായത് 3 horsepower ഡിഫറൻസ് മാത്രമാണ് ഈ ഒരു 155 cc മാക്സി സ്റ്റൈൽ സ്പോർട്സ് സ്കൂട്ടറിന് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. CVT ട്രാൻസ്മിഷൻ ആണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു കമ്പാരിസൺ കൂടി പറയുകയാണെങ്കിൽ നിലവിലുള്ള അപ്രീലിയ SXR 160 4 horsepower കൂടുതലാണ് ഈ ഒരു മോഡലിന് എന്നും നമ്മൾ കാണണം. ഫ്യൂൽ എക്കണോമിയുടെ കാര്യങ്ങളൊന്നും നിലവിൽ യമഹ പറഞ്ഞിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ എത്രത്തോളം മൈലേജ് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 40-50 ഇടയ്ക്കുള്ള ഒരു റേഞ്ചാണ്. മേ ബി ഒരു 47 ഒക്കെ ആയിരിക്കും ഈ ഒരു മോഡലിന് മൈലേജ് ആയിട്ട് ലഭിക്കുന്നത്. പക്ഷേ ഫ്യൂൽ കൺസപ്ഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി സ്മാർട്ട് മോട്ടോറും ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് സ്റ്റാർട്ട് സിസ്റ്റവും എല്ലാം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാകുന്ന കാര്യം. 14-inch വീൽസാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ സ്കൂട്ടറുകളെല്ലാം നോർമലി ഉള്ളത് ഒരു സിംഗിൾ ഷോക്ക് അബ്സോർബർ ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ റീസെൻ്റായിട്ട് ചില ഇലക്ട്രിക് മോഡൽസിലെല്ലാം കണ്ടതുപോലെ ഡ്യുവൽ ഷോക്ക് അബ്സോർബേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. കൂടാതെ തന്നെ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് നമുക്ക് ഈ ഷോക്ക് അബ്സോർബർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും ചില ഫീച്ചേഴ്സായിട്ട് യമഹ നൽകുന്നുവെന്ന് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. സുസുക്കി അവരുടെ ബഗ്മാൻ ഇന്ത്യയിൽ അവതരിപ്പിച്ചപ്പോൾ പോലും എനിക്ക് മിസ് ചെയ്ത വളരെയധികം മിസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ABS പോലുള്ള കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അത്രയും ബൾക്കി ആയിട്ടൊരു സ്കൂട്ടർ വരുമ്പോൾ അതിൽ ABS പോലുള്ള കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് വളരെ കുറവായിട്ട് മനസ്സിലായിരുന്നൊരു കാര്യം. ആ ഒരു കുറവ് ഇവിടെ യമഹ നികത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. സിംഗിൾ ചാനൽ ABS ആണ്
ഈ ഒരു എം ഹൈ എയറോക്സിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ കേരളത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എക്സോറൂം പ്രൈസ് എന്നോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്നെല്ലാം മനസ്സിലാവുന്ന ഒരു എക്സോറൂം പ്രൈസ് എന്ന് പറയുന്നത് റേസിംഗ് ബ്ലൂ ഗ്രേ വെർമിലിയാണ്. ഈ ഒരു രണ്ട് കളറിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1.3 ലക്ഷം രൂപയാണ്. ലിമിറ്റഡ് എഡിഷൻ മോൺസ്റ്റർ മോട്ടോ ജി പി എഡിഷനിലോട്ട് വരുമ്പോൾ അത് 1.32 അല്ലെങ്കിൽ 1.31 ലക്ഷം ഈ ഒരു റേഞ്ചിലായിരിക്കും ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു പ്രൈസ് വരുന്നത് എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും നിലവിലുള്ള ഇന്ത്യയിലെ സ്കൂട്ടർ കൺസെപ്റ്റുകൾക്ക് വളരെയധികം മാറ്റമുണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു മോഡലായിട്ട് തന്നെ യമഹ എയറോക്സ് 155 മാറും എന്നുള്ളതിൽ സംശയമില്ല. നേരത്തെ നമ്മൾ യമഹയുടെ തന്നെ പുമ എന്ന് പറയുന്ന ഒരു സീരീസും അതേപോലെ തന്നെ യമഹയുടെ എൻ മാക്സ് എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് സ്കൂട്ടറിൻ്റെ ഒരു 150 മോഡലുമാണ് ഇന്ത്യയിൽ പ്രതീക്ഷിച്ചിരുന്നത്. കൂടാതെ മാക്സി സെഗ്മെൻറ്റിൽ ഹോണ്ട ഫോർസ 300 cc ഒരു മോഡൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഹോണ്ട അനൗദ്യോഗികമായിട്ടാണെങ്കിലും അതിവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ദുർഗാവൻ ഷോറൂമിലെല്ലാം അത് ഡിസ്പ്ലേക്കും വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മോഡൽ എന്നുള്ള കൺസെപ്റ്റിലാണ് അല്ലെങ്കിൽ എന്നുള്ള രീതിയിലാണ് യമഹ അവരുടെ എയറോക്സ് 155 ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ എബവ് 200-250 cc സ്കൂട്ടറുകൾ ഇന്ത്യയിൽ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പെർഫോമൻസ് എഡിഷൻ സ്കൂട്ടറിനെ നമുക്ക് കാണാൻ സാധിക്കും. യമഹ എയറോക്സ് 155 ഒരു ഓൺ റോഡ് വീഡിയോ തീർച്ചയായും ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തെടുക്കുക.